അങ്ങ് തുടങ്ങിയാൽ അതിൽ വുളുവും കുളിയും ഹൈലും നിഫാസും ജനാബത്തും നിസ്കാരത്തിന്റെ 14 ഷർത്തുകളും നിസ്കാരത്തിന്റെ 14 ഫർളുകളും 5 ഷർത്തുകളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ആ ഉസ്താദ് ഒരു ദിവസത്തിൽ 2 or 3 മണിക്കൂർ വഴന്നു പറഞ്ഞ് അവസാനം വിഷയം തീരുമ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ദീൻ പറഞ്ഞിരുന്നൊരു പഴയ കാലഘട്ടം. നാട്ടിലെ ഉമ്മമാരും ഉപ്പമാരും ആത്മീയതയിലൂടെ മാത്രം ജീവിച്ച് നേർച്ചയാക്കി, കുത്തുബിയത്തും നേർച്ചയാക്കി, നേർച്ചകളെ കൊണ്ട് ആത്മീയത നേടിയിരുന്ന ഒരു കാലഘട്ടം. ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും ജീവിച്ചിരിക്കുന്ന വഫാത്തായി പോയ മഹാന്മാരെ ഹദ്റത്തിൽ ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം കേരളത്തിന്റെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാണി, ആ പൊന്നാണിയിൽ ഒരു മഹാനുണ്ടായിരുന്നു, മഹാനായ ഷെയ്ഖ് സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഹാനവൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊന്നാണിയിലും പരിസരങ്ങളിലും ജാതി മതഭേദമന്യേ എല്ലാവർക്കും എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം സൈദുദ്ദീൻ മഖ്ദൂം കുടുംബമായിരുന്നു. അങ്ങനെയാണ് പൊന്നാണിയിൽ മഹാനവരുകൾ ദർസ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ പൊന്നാണിയിലും പരിസരങ്ങളിലും പ്ലേഗ് രോഗം പിടിക്കുകയാണ്, എലിപ്പനി പ്ലേഗ് രോഗം പിടിക്കുകയാണ്. അങ്ങനെ രോഗം പിടിച്ച് വൈദ്യശാസ്ത്രം ഡോക്ടർമാരെ കൈമലർത്തി ദിവസേന ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ മരിച്ചൊടുക്കുകയാണ്. വൈദ്യശാസ്ത്രം കൈമലർത്തുന്നു പ്ലേഗ് രോഗത്തിലേക്ക് എലിപ്പനിക്ക് ഇവിടെ മരുന്നുകൾ ഇല്ല. അവസാനം എല്ലാവർക്കും പ്രശ്നം പറയാനുണ്ടായത് ഒരേ ഒരു മഹാൻ മാത്രമായിരുന്നു, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവിടത്തെ ഹദ്റത്തിൽ പോയിക്കൊണ്ട് എല്ലാ മതക്കാരും പറഞ്ഞൊരു വാക്ക്, ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളാണ്. ഇവിടെ ആയിരങ്ങൾ ദിവസേന പ്ലേഗ് രോഗം കൊണ്ട് മരിച്ചു പോവുകയാ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിഹാരം തേടിക്കൊണ്ടു വന്നതാ. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇവിടെ പച്ചമരുന്നുണ്ടാക്കി ഇവിടെ ഗുളിക കഴിക്കാൻ വേണ്ടി കൊടുത്തത് അല്ല. പിന്നെയോ മഹാനവർകൾ ആത്മീയതയിലൂടെ ഇത്തരമില്ല രോഗത്തിന്റെ പരിഹാരം കാണുകയാ, അതിന്റെ പേരിലാണ് മഹാനായ സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ മങ്കൂസ് മൗലൂദ് രചിക്കുകയാ. അങ്ങനെ മങ്കൂസ് മൗലൂദ് രചിച്ച് വീടുകളിലും പള്ളികളിലും ആത്മീയ വേദികളിലും ഒരു പാരായണം ചെയ്ത് ദുആ ചെയ്തപ്പോൾ ണ്ടുകൾക്കപ്പുറം കേരളത്തിന്റെ മണ്ണിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ആ പ്ലേഗ് രോഗം ഇന്നും തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. ഞാനിത് പറയുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും അന്ന് അതേ ഒരു നേതാവിന്റെ പിന്നിൽ പോയിരുന്ന ഒരു കാലഘട്ടം. എല്ലാ മുസ്ലിമീങ്ങൾക്കും പറയാനുണ്ടായത് ആത്മീയ നേതാക്കന്മാരുടെ മുമ്പിൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ മമ്പുറം തങ്ങളും പാനക്കാട്ടു കുടുംബങ്ങളും ഇങ്ങനെ സയ്യിദന്മാരുടെ മുമ്പിലെ കോടിപ്പോയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാന്മാരെ മക്ബറയിൽ പോയി സങ്കടം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ആലിമീങ്ങൾ മാത്രം ദീന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ ആ ഒരു കാലഘട്ടത്തിലാണ് 1924 കാലഘട്ടങ്ങളിൽ നജ്ദിൻ ചിന്താഗതക്കാരായ വഹാബികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലൂടെ കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നിട്ട് ഇവിടെ സുന്നികൾ ആചരിച്ചു പോരുന്ന ആ സുന്നി ആശയ ആദർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആത്മീയ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി സങ്കടം പറയലും മക്ബറയിൽ പോയലും മങ്കൂസുമോരോടും ബദ്രമോരോടും കുതുബിയത്തും ശിർക്കായി ചിത്രീകരിക്കുകയും അത്രയും ആത്മീയ നേതാക്കന്മാരുടെ മുമ്പിൽ പോകുന്നവരെ മുശ്രിക്കാണെന്ന് ചിത്രീകരിക്കും ചെയ്തുകൊണ്ട് ഒന്നടങ്കം മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന സമയത്താണ് നമ്മുടെ പ്രായ ആലിമീങ്ങൾ എഴുന്നേൽക്കുന്നു. ദർസ് നടത്തി ആയിരങ്ങളാകുന്ന മുത്തഅല്ലിം പണ്ഡിതന്മാർ വാർത്തെടുത്ത വലിയ 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 സമുദ്രം പോലത്തെ പണ്ഡിതന്മാർ അവരതാ ഇങ്ങനെ വഹാബിസം വന്നപ്പോൾ അവർ എഴുന്നേൽക്കുകയാണ്. ആലിമീങ്ങളെല്ലാം ഒത്തുകൂടി ചിന്തിക്കുന്നു, ഇദാ ലഹറൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇവിടെ ബിദഈ ചിന്താഗതികൾ വളർന്നു വരുമ്പോൾ വിവരമുള്ള പണ്ഡിതന്മാർ അടങ്ങിക്കൂടിയാൽ ആ പണ്ഡിതന്മാർക്ക് അല്ലാഹുവിന്റെ ശാപമേറുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ആലിമീങ്ങളെല്ലാം ഒരുമിച്ചുകൂടി 1925 അവസാന വാരത്തിൽ 26
തുടക്കത്തില് നമ്മുടെ ആലിമികളിൽ അവരുമിച്ചു കൂടി നമുക്ക് ഈ ശത്രുക്കളോട് നേരിടാൻ ഒരു സംഘടന ആവശ്യമാണ്. അങ്ങനെയാണ് 1926 തുടക്കത്തില് ഇവിടെ പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വർഷാനുവർഷം ആ പണ്ഡിത സഭയുടെ സമ്മേളനം നടത്തി. എവിടെയെല്ലാം വഹാബികളുണ്ടോ അവിടെയെല്ലാം ആശയ ആദർശ സമ്മേളനങ്ങളും നടത്തി. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു പോകുന്ന സമയത്താണ് വഹാബികള് നമ്മളെ ചെറുപ്പക്കാരെ വലയിട്ട് വീശാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുപ്പക്കാരെ മനസ്സിലേക്ക് വിദഗ്ധത്തിന്റെ ഇഞ്ചക്ഷൻ കടത്തി വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ നമ്മളെ തലയെടുപ്പുള്ള പണ്ഡിതന്മാര് 65 കൊല്ലങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുകയാണ് ആലിമികൾ മാത്രം സംഘടിച്ചാൽ പോരാ, ആലിമികളെ പിന്നിലായി ചെറുപ്പക്കാരും സുന്നത്തു ജമാഅത്തിൽ സംഘടിക്കണം. അങ്ങനെ സംഘടിക്കാൻ അവർക്കൊരു സംഘടന ആവശ്യമാണ്. അങ്ങനെയാണ് 65 കൊല്ലങ്ങൾക്ക് മുമ്പ് SYS സുന്നി യുവജന സംഘം എന്ന് പറയുന്ന ഒരു മഹത്തായ യുവജന പ്രസ്ഥാനം ഇവിടെ തുടക്കം കുറിക്കുകയാ. അങ്ങനെ ആലിമികളെ നേതൃത്വത്തിലായി SYS എന്ന സംഘടന വളർന്നു വന്നപ്പോ വർഷാനുവർഷം പല നാടുകളിലായി എല്ലാ കൊല്ലത്തിനു കൊല്ലം സമ്മേളനം നടത്തി. അങ്ങനെ വഹാബികൾ അടിവേര് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ചെറു ചെറു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, നമ്മളെ ചെറിയ മക്കളെ, അരേ നമ്മളെ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് വിദ്യാർത്ഥികളെ, ആ വിദ്യാർത്ഥികൾക്ക് വഹാബി സംഘത്തി വെക്കാൻ ക്യാമ്പസിൽ കടന്നുകൊണ്ട് വഹാബികൾ നമ്മളെ മക്കളെ ഹാബിവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ നമ്മളെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ചിന്തിച്ചുപോയി നമ്മൾ യുവാക്കൾ മാത്രം സംഘടിച്ചാൽ പോരാ, നമ്മളെ വിദ്യാർത്ഥികളും ഉലമായിന്റെ പിന്നിൽ സംഘടിക്കണം. അങ്ങനെയാണ് 45 കൊല്ലങ്ങൾക്ക് മുമ്പ് SSF സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അങ്ങനെയാണ് ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ സംഘടന വരുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സംഘടന വളരെ ആവശ്യമാണ്. കാരണം എന്തുകൊണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ പോയിട്ട് ഈ രാവിലെ മുതൽ വൈകുന്നേരം ഞങ്ങൾക്ക് കോച്ചിങ് തന്നത് ഇന്ന് വിദ്യാർത്ഥികാര് പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചെറിയ മക്കളെയും ചെറുപ്പക്കാരെയും അഭിവൽക്കരിക്കുമ്പോ അതിനെങ്ങനെ നേരിടണം, അവരോടെങ്ങനെ പോരാടണം എന്നൊരു ക്ലാസ് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ മഹാഭിവൽക്കരണം നടക്കുമ്പോ നമ്മളെ ചെറിയ ചെറിയ മക്കളെ, ഇന്നലെ കണ്ട മകൻ ഇന്ന് നെഞ്ചിന്റെ മീതെ കൈകെട്ടി, ഇന്നലെ പൊക്കുളിന്റെ അടുത്ത് കൈകെട്ടിയ മനുഷ്യൻ ഇന്ന് നെഞ്ചിന്റെ മീതെ കൈകെട്ടി, നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് വഹാബിസം കടന്നു വരുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഈമാൻ ഉറച്ചു നിർത്താൻ, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്ത് സംഘടന ആവശ്യമാണ്. ഏതുപോലെ നിങ്ങൾക്കറിയുമോ, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മുടെ പള്ളികളിലും വീടുകളിലും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ ഈമാൻ രക്ഷപ്പെടുത്തണോ, നിങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നവരാകണം. ഹദ്ദാദ് ചൊല്ലിയില്ലെങ്കിൽ ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയില്ല. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ ഹളറമൂത്ത് ദർസ് നടത്തുന്ന കാലമാണ്. വലിയ പണ്ഡിത കേസരിയാണ്, വലിയ മഹാനാണ്, വലിയ ആത്മീയ നേതൃത്വമാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഹളറമൂത്ത് ദർസ് നടത്തുന്ന സമയത്താണ് ആ ഹളറമൂത്തിലെ നാട്ടുകാര് വന്നിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ മുമ്പിൽ വേവലാതി പറയുകയാണ്. എന്താണ് പറയുന്ന വേവലാതി? ഞങ്ങളുടെ നാട്ടിൽ സൈദിയ എന്ന് പറയുന്ന ഒരു പുതിയ വിജയത്തിന്റെ ആശയം പൊട്ടിമുളച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ, നമ്മളെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഈ വിദഗ്ധകാർ നമ്മുടെ ഈമാൻ വലിച്ചൂരിക്കൊണ്ട് ചൂഷണം ചെയ്യുകയാണ് ഞങ്ങളെ. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഞങ്ങളെ ഈമാൻ നിലനിർത്താൻ വേണ്ടതും ആവശ്യമാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഹദ്റമുത്ത് മുഅ്മിനീങ്ങൾക്ക് അവരെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ഹദ്ദാദ് എന്ന് അവിടുത്തെ ചരിത്രത്തിൽ എരിവച്ചത് കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് പഴയ കാലത്തും നമ്മളെ ഈമാനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലവരും ഇറങ്ങിയപ്പോ പല നേതാക്കന്മാരും നമ്മളെ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈമാൻ സംരക്ഷിക്കാൻ പല വഴികളും തേടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇക്കാലഘട്ടത്തിൽ നമ്മളെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് സംഘടന ആവശ്യമാണ്. കാരണം എന്തുകൊണ്ട്? ഈ സംഘടന ഞാനോ നിങ്ങളോ നയിക്കുന്ന സംഘടനയല്ല, ഞാനും നിങ്ങളും ആ പ്രസ്ഥാനത്തിൽ ആരുമാരുമല്ല. പക്ഷേ നമ്മുടെ അജയ്യമായ നേതൃത്വമുണ്ട് ഇവിടെ. കഴിഞ്ഞുപോയ ഒരു നൂറ്റാണ്ടിന്റെ
ശ്രേഷ്ഠമായിരുന്ന മഹാനായ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാട്ടെ. ഒരു നൂറ്റാണ്ടിന്റെ ഇതിഹാസമായിരുന്ന മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ആത്മീയ നേതൃത്വമായിരുന്ന നമ്മോട് ആരോടും പറയാതെ പെട്ടെന്ന് വിരിഞ്ഞു പോയ വല്യരായ സയ്യിദുന അള്ളാഹുടത്ത് ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ വലിയ വലിയ പണ്ഡിത കേസരികളും സാദാത്യങ്ങളുമാണ് നമുക്ക് നേതൃത്വം വഹിക്കുമ്പോൾ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. എന്താണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ, റബ്ബിന്റെ കൽപ്പനകൾ മുഴുവനും അനുസരിച്ചുകൊണ്ട്, റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പൊടിഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ലവരായി ജീവിക്കണം. അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന, അതുപോലെ ഖുർആനത്തുകളും ദിക്റുകളും തസ്ബീഹുകളും അധികരിപ്പിക്കുന്ന, അതുപോലെ തന്നെ കല്ലുകുടി മാറ്റിവെച്ച്, വ്യഭിചാരം മാറ്റിവെച്ച്, മയക്കുമരുന്ന് മാറ്റിവെച്ച്, രണ്ടായിരത്തരങ്ങൾ മാറ്റിവെച്ച്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഹറാമിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിലായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കലോടുകൂടെ പരിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നു, അത് മാത്രം നിങ്ങൾക്ക് പോരാ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മാത്രം പോരാ, നിങ്ങൾ സജ്ജനങ്ങളെ കൂടെയാകണം, മഹാന്മാരെ കൂടെയാകണം. തഖ്വയും വേണം, മഹാന്മാരെ കൂടെയാവുകയും വേണം. ഇത് രണ്ടും ഉണ്ടായെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ സംഘടന നമുക്ക് പഠിപ്പിക്കുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്നാണ്. ഇവിടെ ഒരു ആചാര നേരത്തെ ആശംസ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അദ്ദേഹത്തിന് പറയാനുണ്ടായത് തഖ്വയിൽ അധിഷ്ഠിത ജീവിതമാണ്. അഥവാ നിങ്ങൾ കുറപ്പ് വെക്കരുത്, നിങ്ങൾ മുടിവെട്ടുന്ന സമയത്ത് കുറപ്പാക്കി വെക്കരുത്, അത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. കാരണം എന്തുകൊണ്ട്? റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് റബ്ബ് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ജീവിതം ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതം. ജീവിതം റബ്ബിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു മുഅ്മിനാകണം. إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. ഏതൊരു മുസ്ലിമായ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒന്നുകൂടുത്ത നിസ്കാരപ്പായിലേക്ക് കയറി ചെയ്യുന്ന സത്യപ്രതിജ്ഞ എന്താണ്? എന്റെ ശരീരത്തെ ഞാൻ മുന്നെടുക്കല് ഒരു അല്ലാഹുവിനിക്കാണ്. ആരാണവൽ പതറസ്സമാവാത്തി വല്ലർ, ആകാശഭൂമികളെ പടച്ചവനായ അല്ലാഹ്. ഒമാനമിനൽ മുശ്രിക്കീൻ, ഞാനായ ഏകനായ അല്ലാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവനാണ്, ഏകനായ റബ്ബിനോട് പങ്കാളികളെ ചേർക്കുന്നവൻ അല്ല. എന്നിട്ടെന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്ന സത്യപ്രതിജ്ഞ? ഇന്ന സ്വലാത്തി വനുസുഖി, എന്റെ നിസ്കാരവും എന്റെ മറ്റ് സൽക്കർമ്മങ്ങളും, ഒമഹിയായ ഒമമാത്തി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരുവനായ റബ്ബിനിക്ക് മാത്രമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവരെ നേരിട്ട് ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ്, എന്റെ ജീവിതം എന്റെ മരണം എന്റെ ഹറക്കാത്ത് എന്റെ സകലത്ത്, ഇതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിലാകണം. ഇതാണ് ഇവിടെ എസ് വി എസിനെ പറയാറുള്ളത്, ഇവിടെയാണ് എസ് എസ് എഫിനെ പറയാറുള്ളത്. എന്റെ ജീവിതം എന്റെ റബ്ബിന് വേണ്ടി മാത്രമാകണം. കാരണം ഈ ഭൗതിക ലോകത്ത് കുറെ കാലം ജീവിക്കേണ്ടവരല്ല, ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് പോകേണ്ടവരാണോ? അതായപ്പോൾ പോകുമെന്ന് പറയാൻ കഴിയില്ല. അതല്ലേ അഭിമന്യരായ പ്രസൂത്രങ്ങളും സ്ഥാനോ? നമ്മളൊക്കെ കുറെ പ്രതീക്ഷ വാക്കി വെച്ചിട്ടല്ലേ മഹാനവരുകൾ വിട പറയുന്നത്? അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജീവിതമുള്ള റബ്ബിന് വേണ്ടി മാത്രം മറുപ്പിച്ച് ജീവിക്കുമ്പോൾ അത് മാത്രം പോരാ. കാരണം നിങ്ങളെ പിഴപ്പിക്കാൻ ഇവിടെ ഇബ്ലീസ് വരും, നിങ്ങളെ പിഴപ്പിക്കാൻ ഇവിടെ പിശാച് വരും. അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണം. നിങ്ങൾ സജ്ജനങ്ങളാകുന്ന മഹാന്മാരെ കൂടെയാകണം. ഇസ്മയ്യസ്കാരാകുന്ന നമ്മളോട് അത്യാവശ്യം ജീവനം നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ സ്വാലിഹീങ്ങളെ കൂടെയാണോ? ആരാണ് നമ്മളെ പ്രസ്ഥാനത്തിന്റെ നേതാവ്? മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ആരാണ് താജുൽ ഉലമാ? അവിടുത്തെ പേര് പറയാൻ നമ്മൾക്ക് എന്താണ് അവകാശമുള്ളത്? പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാൻ, വഫാത്ത് വരെ കാണാതെ കിതാബ് ചൊല്ലിക്കൊടുത്ത മഹാൻ, 17 വരുന്ന തൊരീഖത്തിന്റെ മഹാൻ, അതിനെല്ലാം പുറമം നിരവധി നിരവധി മഹലിന്റെ കാളിയായ മഹാൻ, സമസ്തയിലെ 40 മുശാവറ പണ്ഡിതന്മാർക്ക് അവസാന സമയം വരെ കരുവന്തിരുത്തിയ ദർസെടുത്ത മഹാൻ, എല്ലാ വിഷയത്തിലും ഒത്തൊരുമിച്ചൊരു മഹാനായ സയ്യിദ്, അതല്ലേ നമ്മുടെ നേതാവ്? ആ നേതാവിന്റെ പിന്നാലെയല്ലേ നമ്മൾ അണിനിരക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നതും സാലിഹികളെ കൂടെ കൂടണമെന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ നേതാവ് സയ്യിദും അതേ വലിയ ആലിമാണ്, വലിയ മുത്തഖിയും ആബിദുമായ, ഓതിയ ഖത്മുകൾ എത്രയാണോ, ചൊല്ലിയ ദിക്റുകൾ എത്രയാണോ, നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയാണോ, മരണസമയം വരെ 11 വിത്ര നിസ്കാരം എന്ന് നിസ്കരിച്ച മഹാനാ, 3:30 എഴുന്നേറ്റ് സഭയ്ക്ക് വരെ തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ മഹാനാ, എല്ലാം കൊണ്ടും മഹാന്മാരിൽ മഹാനായ താജുൽ ഉലമാ, അതല്ലേ നമ്മുടെ നേതാവ്? അതുപോലെ മഹാനായ നൂറുൽ ഉലമ എന്നേ ഉസ്താറോ, ഒരു പുരുഷായുസ്സ് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് മാത്രമല്ല, അവിടത്തെ ജീവിതം വളരെ ചിട്ടപ്പെടുത്തിയ ജീവിതമാണ്. മരണം വരെ ടൈംടാബ്ലൻസ് ഒഴിച്ച് മാത്രം ജീവിച്ച മഹാനാ, വളരെ കൃത്യനിഷ്ഠ പാലിച്ച മഹാനാ, വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാ, ജീവിതത്തിലൊരു കറാത്ത് പോലും ചിന്തിക്കാത്ത മഹാനാണ്. ആ മഹാന്മാരല്ലേ നമ്മുടെ നേതാക്കന്മാരോ? അതുപോലെ അഭിമന്യരായ സയ്യിദിനെ അവരല്ലേ നമ്മുടെ നേതാവോ? മഹാനായ സയ്യിദ് താഹിറുല്ലാഹ് ദേവബന്ധനോ? അവരല്ലേ നമ്മുടെ കഴിഞ്ഞുപോയ മഹത്തുക്കളോ? ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരെ ആരാണോ? മഹാനായ സുലൈമാൻ കൊടുക്കട്ടെ. ആരാണ് സുലൈമാൻ ഉസ്താദ്? മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദര? 60 കഴിഞ്ഞ് ഇപ്പോൾ 68 വയസ്സങ്ക് പിടിക്കുമ്പോ, 60 ശേഷം ഇന്നവരെ ഒരു ഉറുപ്പിക പോലും കടമാക്കാത്ത മഹാൻ എന്താ ചോദിക്കുമ്പോ പറയുന്നതോ, 60 ശേഷം എപ്പോഴും മരിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കടമിടപാട് നടത്തില്ല, ഒരൊറ്റ അക്കടപാടും ബാക്കിയില്ല, സമയങ്ങൾ മുഴുവൻ ദർശന വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതരായ മഹാൻ. അതുപോലെ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനാരാണ് സുൽത്താനിൽ നിലവൻ കാന്തപുരം ഉസ്താദ് കൊടുക്കണം. ഇന്ന് കേരളം കണ്ട, കർണാടക കണ്ട, ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത മഹാനല്ലേ മഹാനായ സുൽത്താനിൽ ഉലമാ? ആ നേതാവിന് സമാനമായിട്ട് മറ്റു നേതാവിന് ജീവിച്ചിരിക്കുന്നുണ്ടോ സഹോദര? ലോകരാജ്യങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗോതയിലിറങ്ങി വിശ്രമമില്ലാതെ പോർക്കളത്തിറങ്ങി ഇസ്ലാമിന്റെ പുരാളികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന മഹാൻ, അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. 2500 പള്ളി നിർമ്മിച്ച മഹാൻ, 10000 യതീമക്കളെ വാർത്തെടുത്ത മഹാൻ, 10000 വരുന്ന സഖാഫി പണ്ഡിതന്മാരെ പുറത്തിറക്കിയ മഹാൻ, 1000 അരേ കല്യാണം സ്വപ്നം പോലും കാണാത്ത പെൺകുട്ടികളെ കല്യാണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത മഹാൻ, എത്രയോ സ്ഥലത്ത് മദ്രസ നിർമ്മിച്ച മഹാൻ, എത്രയോ കുടിക്കാൻ വെള്ളമില്ലാതെ കർണാടകയിലും കേരളത്തിലും കാശ്മീരിലടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ കുഴൽക്കിണറുണ്ടാക്കി പാവപ്പെട്ടവർക്ക് വെള്ളമുണ്ടാക്കി കൊടുത്ത മഹാൻ, ഇങ്ങനെയുണ്ടോ പറഞ്ഞാൽ തീരുന്ന എത്രയോ പാവപ്പെട്ടവര് അരേ ഒരു നേരത്ത് ജീവിതത്തിന്റെ വഴിയില്ലാത്ത സമയത്ത് അഡ്വാക്കിലൂടെ വിസ കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് ജോലി കൊടുത്ത മഹാൻ, ഇങ്ങനെയുണ്ടോ പറഞ്ഞാൽ തീരുന്നു?
ഹാപ്പി കൊടുക്കണം പ്രാപ്പാരിയത്ത് കൊടുക്കണം പ്രാപ്പാരി കൊറേ കാലം ആ നേതാവിന് നൽകണേ അല്ലാ. ഇവരൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാര്. ഞാനെന്റെ SYSയാരോട് പറയട്ടെ, എന്റെ സംഘടനാ പ്രവർത്തകരോട് പറയട്ടെ, ഈ വലിയ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരത്തുകൊണ്ടോർത്തുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും സമ്മേളനം കഴിഞ്ഞാൽ ഇനി കടന്നുറങ്ങാമെന്നാണോ ചിന്ത? പറയട്ടെ, നാടുണർത്താൻ പോവുകയാണ്. നേരത്തെ ഒരു റാലി നടന്നപ്പോ, ഒരു വിളംബരം നടന്നപ്പോ നാടുണർന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇല്ല ഇല്ല, നമ്മുടെ പ്രവർത്തനം നാടുണർത്താൻ വേണ്ടി ഇനി പോവുകയാണോ? പറയട്ടെ, ോട് വിശ്രമിക്കാനായിട്ടില്ല. നമ്മളെ നാട് ഉണർത്തൽ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് പാവപ്പെട്ടവര്, അരാ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവര്, ക്യാൻസർ രോഗികളായ ഒരു നേരത്തും മരുന്ന് പോലും വാങ്ങാൻ കാശില്ലാത്ത പാവപ്പെട്ടവര്, അവരെ പേടിപ്പിടിച്ച് SYSന്റെ കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാകണം, ഒരു സന്തന പ്രവർത്തനം നടത്തുന്നവരാകണം. അതുപോലെ കല്യാണപ്രായം കഴിഞ്ഞ് 25-30 വയസ്സായത്ര എത്ര പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്, അത്തരം വീടുകൾ അന്വേഷിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തു കൊടുക്കുന്നവരാകണം. അതുപോലെ കുടിനീരില്ലാതെ വിഷമിക്കുന്ന എത്ര വീടുകളുണ്ടോ, ഒരു 4-5 വീടുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണോ? എത്ര പാവപ്പെട്ടവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവര്, അവർക്ക് ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണോ? നമ്മളെ നാട് ഉണർത്തണം. ഇല്ല ഇല്ല, വിശ്രമിക്കാനായിട്ടില്ല. അഭിമന്യരായ മൗലാന പേരോട് സ്ഥാനമാകുവാക്കിയത്ത് കൊടുക്കട്ടെ. കാസർഗോഡ് ജില്ല SYSന്റെ ഒരു ക്യാമ്പിൽ കാസെടുക്കാൻ വേണ്ടി വന്നപ്പോ കാസിലതാ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് പറയാണോ, ഞാൻ 15 ദിവസമായി ഇന്നേക്ക് തലവെച്ച് കിടന്നുറങ്ങാണ്, എന്റെ ഉറക്ക് വണ്ടിയിലായിരുന്നു. അപ്പോഴാണ് ആരോ സദസ് എന്ന് പറഞ്ഞു, ഉസ്താരെ ഒരു അല്പം വിശ്രമിക്കോ, ഇവിടെ ക്ലാസ് എടുക്കാൻ പലവരുമുണ്ടല്ലോ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മൗലാന പേരോട് സ്ഥാനമെന്ന് പറഞ്ഞ വാക്കോ, ഇല്ല ഇല്ല, എനിക്ക് വിശ്രമിക്കാനായിട്ടില്ല, എന്റെ വിശ്രമം ഇവിടെയല്ല, എന്റെ വിശ്രമം കതിരിലാണ്, എനിക്കിവിടെ വിശ്രമിക്കാനായിട്ടില്ല. ഈ ചെറിയ ചെറിയ വയസ്സുകാലത്ത് എത്രയാണ് ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനങ്ങൾ കുറ്റാടി നിന്ന് പോയി നോക്കൂ നിങ്ങള്. വിശ്രമമില്ലാതെ 24 മണിക്കൂറും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. അതാ പറയുന്നതിന്റെ വിശ്രമം എന്റെ കതിരിലാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞ വാക്കോ, മുഅ്മിനീയ കബറിലെത്തിയാൽ ഈസ ചോദ്യം കഴിഞ്ഞതിന്റെ ശേഷം മുൻകറു നക്കീറു അലൈഹി വസ്സലാം ഈ കബറാളിയോട് പറയുന്ന വാക്കെന്താണ്? ലം കനൂമത്തിൽ അറാസ, നീ ഒരു പുതിയ പ്രവറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. അവിടെ എത്രയുണ്ട് ചിന്തിക്കാൻ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നൊരു ചെറുപ്പക്കാരം, അതാ ഇന്നടേറ്റിൽ കല്യാണമാണ്. അയാൾ ഒരു 15 ദിവസം മുമ്പങ്ങ് ഇറങ്ങിയത് ആ കല്യാണം ക്ഷണിക്കാം. അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി ക്ഷണിച്ച് ക്ഷണിച്ച് ക്ഷീണിതനായി, അങ്ങനെ ഒരുക്കുകൊക്കെ വല്ലാത്ത ക്ഷീണിതനായി. അതാ കല്യാണത്തിന് തലേ രാത്രി പറയുന്നു, പടച്ചോനെ ഈ മംഗലം വേണ്ടായിരുന്നു. അങ്ങനെ അധ്വാനിച്ച് ക്ഷീണിച്ച് തടിയൊക്കെ പൊടിപൊടിയായി കല്യാണം കഴിഞ്ഞ രാത്രി അതാ ഇതുവരെ ക്ഷീണിച്ചതിന്റെ പേരിൽ ഇപ്പോഴും സുഖിക്കുകയാണ്, തന്റെ ഭാര്യമായി സുഖിക്കുകയാണ് അവിടെ. അതുകൊണ്ടല്ലേ നം കനോമത്തിലോ, ഈ പുതിയ അവളെ കഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ ഇപ്പോൾ സുഖിക്കുന്നത്? അവൻ കുറെ ദിവസം മിണ്ടാരെ കടന്നുറങ്ങിയെങ്കിലും ഈ കല്യാണം നടക്കാനുണ്ടായിരുന്നു. സഹോദര, ഓടി നടന്ന് കഷ്ടപ്പെടുത്തുകയാണ് കല്യാണത്തിന്റെ നേരത്തിൽ തന്റെ ഭാര്യയുമായി സുഖിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ഈ ഭൗതിക ലോകത്തോടി ഓടി ഓടി നടന്നിട്ട് നീ ക്ഷീണിതനാകണം, ഈ ദീനിന് വേണ്ടി ഓടി നടക്കുന്നവരാകണം, അഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവരാകണം. അങ്ങനെ ക്ഷീണിതനായി അതാണ് ഖബറിലേക്ക് എത്തുമ്പോ തന്റെ ഭാര്യയെ കൂടെ കടപ്പുറയിലേക്ക് ചെന്നപ്പോൾ എന്തൊരു സന്തോഷമാണ്! അതുപോലത്തെ സന്തോഷമല്ല അതിനേക്കാളും അത്രമായ ഒരു സന്തോഷം അല്ലാഹു മനുഷ്യനിക്ക് ഖബറിൽ കൊടുക്കുകയാണ്. നം കനോമത്തിൽ പുതിയ പട ഉറങ്ങുന്നതിന് പോലെ ഉറങ്ങിക്കോ, വളരെ സന്തോഷത്തിന്റെ ഉറക്കം ഉറങ്ങിക്കോ. ആ കബറിൽ ഉറക്കം വരണമെങ്കിൽ ഇവിടെ ക്ഷീണമുണ്ടാകണ്ട. ഇവിടെയെല്ലാം ഉറങ്ങി
ഉറങ്ങി ഉറങ്ങി തീർത്തിട്ട് എല്ലാ ക്ഷീണങ്ങളും തീർത്ത് കബറിൽ പോയാൽ അവിടെ ഉറക്കം വരുമോ ചെറുപ്പക്കാരാ? അവിടെ ഉറക്കം വരുമോ ചെറുപ്പക്കാരി? ഞാൻ പറയട്ടെ, ഇവിടെ ഇത് ഉറങ്ങാനുള്ളതല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. അതുകൊണ്ട് പറയട്ടെ, വിശ്രമിക്കാനായിട്ടില്ല. നമ്മൾ പ്രവർത്തന കോടിയിലേക്ക് ഇറങ്ങേണ്ടവരാണ്. ഓരോ യൂണിറ്റിലും സ്വന്തന പ്രവർത്തനം തുടക്കം കുറിക്കുന്നവരാകണം. ഇവിടെ നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ടവരാണ്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലിന് ഉണ്ടാകാൻ പാടില്ല. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. വെള്ളമില്ലാതെ വിഷമിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ നമ്മുടെ നാട്ടിൽ യൂണിറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഈ നാട്ടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നാടുണർത്തിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതല്ലേ നമുക്ക് രക്ഷപ്പെടാനുമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നമുക്ക് രക്ഷപ്പെടാൻ നിസ്കാരം നമ്മുടെ കയ്യിലില്ല, രക്ഷപ്പെടാൻ ഒരൊറ്റ അമലും നമ്മുടെ കയ്യിലില്ല. നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല ഉള്ളതിന്റെ കഥ പറയേണ്ടതില്ല. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? മരിച്ചാൽ പാവപ്പെട്ട ഉമ്മാന ദുആ കിട്ടണം, മരിച്ചാൽ പാവപ്പെട്ട പങ്ങളെ കണ്ണീരോടെയുള്ള ദുആ കിട്ടണം. ഈ നാട്ടിലെ ഉമ്മമാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യണമെങ്കിലോ ആ ഉമ്മാന്റെ കണ്ണീരൊപ്പാതിലേക്ക് ജീവിതകാലത്ത് കഴിയണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ണീരൊപ്പിയ സാന്ത്വന പ്രവർത്തനത്തിന് കാരണക്കാരനായ ആ ഉമ്മാന്റെ ദുആ കാണണത്തേ. എന്റെ വീട്ടിൽ ആരാരും ശ്രദ്ധിക്കാറോ? 25-30 വയസ്സായ 2 പെൺമക്കളുണ്ടായപ്പോ നാട്ടിലെ സ്മീസുകാര് മുങ്ങെടുത്തുകൊണ്ടല്ലേ ഒരു കല്യാണം നടന്നത്? ആ ചെറുപ്പക്കാരല്ലേ എന്ന് മരിച്ചു പോയത്? നമുക്ക് വേണ്ടി അതാ ദുആ ചെയ്യുകയാണ്. അതുവയല്ലേ നമുക്ക് വേണ്ടത്? ആ നിലക്കുള്ള പിക്രുകളല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, എസ്മയസുകാരെ ഉറങ്ങാനായിട്ടില്ല, വിശ്രമിക്കാനായിട്ടില്ല. നാടിനിർത്തിക്കൊണ്ട് നാട്ടിന്റെ ആവശ്യമായ പ്രവർത്തന കോടയിലിറങ്ങി നല്ലവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എസ്മയസിന്റെ സർക്കുലർ വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണം, ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്തുന്നവരാകണം. പറയട്ടെ, ഈ സമ്മേളനം കഴിഞ്ഞതായി അടുത്ത മീറ്റിംഗ് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് പല നാട്ടിലും പല പല വിഷയങ്ങളാണ് കേൾക്കുന്നത്. ഫോൺ എടുക്കുന്നില്ല, ഒരൊറ്റ മീറ്റിംഗിലും വരുന്നില്ല. ഞാൻ പറയുന്നു, ഇനി ഒരൊറ്റ യൂണിറ്റുകളും ഇവിടെ നിന്ന് മരിച്ചു പോകാൻ പാടില്ല. ചലനശക്തിയോടെ മുമ്പോട്ട് 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 കുതിക്കുന്നവരാകണം. അല്ലാഹു അങ്ങനെ കേൾക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഓ എസ്വിഎസിന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ അല്ലെ ഉമ്മമാരെ, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, മോഹനുസരിച്ച് ജീവിക്കുന്നവരാകണം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാകണം. ഒരൊറ്റ വക്ത് നിസ്കാരം ഉമ്മമാരെ കലാക്കരുത്, എസ്വിഎസുകാരെ സബഹ് കലാക്കരുത്, ഉമ്മമാരെ ഒരൊറ്റ വക്ത് നിസ്കാരം കലാക്കരുത്, സബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് സബഹ് നിസ്കാരത്തിന് കാത്തു നിൽക്കുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ടാകണം. അനാവശ്യമായി സമയം കളയരുത്, അനാവശ്യമായി സമയം വെറുതെ തള്ളി നീക്കരുത്. ഉമ്മമാരെ ഓർമ്മപ്പെടുത്തുന്നു, നഹീമത്ത് പറയല്ല, നഹീമത്ത് പറയല്ല, നാട്ടിൽ വിത്തറി ഉണ്ടാക്കല്ല, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കല്ല. അവരവന്റെ കാര്യം ഓർത്തുകൊണ്ട് അവരവന്റെ ആഹാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നല്ലവരിൽ വെളിപ്പെടുത്തുമാറാകട്ടെ. ഉമ്മമാരെ ഖുർആനോ അധികരിപ്പിക്കുന്നവരാകണം, കുറേ ദിക്റുകൾ ചൊല്ലുന്നവരാകണം, കുറേ സ്വലാത്തുകൾ ചൊല്ലുന്നവരാകണം, മഹാന്മാരെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതുന്നവരാകണം. ചെറുപ്പക്കാരി ഓർമ്മപ്പെടുത്തുന്നു, ഫാതിരാ സമയമേരത്തിന്റെ ബെഡ്റൂമിൽ കടന്നിട്ട് വാതിലടച്ചിട്ട് ഫേസ്ബുക്കിന് വേണ്ടി വാട്സപ്പിന് വേണ്ടി സമയം കളയുന്ന പ്രിയപ്പെട്ട സഹോദരി തൽക്കാലം അത് മാറ്റിവെക്കുന്നവരാകണോ? വേണ്ട വേണ്ട, ഇങ്ങനെ വാട്സപ്പിൽ അംഗീകാരം ഫേസ്ബുക്കിൽ അംഗീകാരം ഏതോ ഒരു തന്റെ മെസ്സേജ് കാണുമ്പോ ഞങ്ങോട്ടൊരു മെസ്സേജ് നടത്തിട്ട് അവസാനം ഭർത്താവിനെ വിട്ട് സ്വന്തം ഉമ്മാനെ വിട്ട് ബാപ്പാനെ വിട്ടിട്ട് ഏതോ ഒരു മതക്കാരന്റെ പിന്നാൽ ഓടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ ഈ മുസ്ലിം സമുദായം എത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ചെറുപ്പക്കാരി വെറുതെ സമയങ്ങളെയുണ്ട്, അനാവശ്യമായ സമയങ്ങളെയുണ്ട്. ഞാൻ എന്റെ എസ്വിഎസുകാരോടും എസ്എസ്എഫുകാരോടും പറയട്ടെ, ോക്കോട്ടോ സുഖം സാഹിര
ലോകത്ത് കോടാന കോടി കൊടുത്താലും തിരിച്ചു കിട്ടാത്തൊന്നല്ലേ സമയമെന്ന് പറയുന്നത്. ആ സമയം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാകണം. നിന്റെ സമയം നീ വെറുതെ നഷ്ടപ്പെടുത്തരുത്, സമയം അനാവശ്യമായി തള്ളി നീക്കരുത്. രാത്രി 9:30 ഭക്ഷണം ചുമ്മാ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണങ്ങളുടെ സൈക്കിളല്ലെന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ കയറി വാതിലടച്ചാണ്. പിന്നെ ഈ ചെറുപ്പക്കാരൻ നേരം വിളിക്കുന്നത് വരെ ഉറക്കം വരുന്നില്ല. വാട്സപ്പിൽ കളിക്കാനല്ലേ വാതിലടച്ചത്, വാട്സപ്പിൽ കളിക്കാനല്ലേ യൂട്യൂബില്, ഫേസ്ബുക്കിൽ കളിക്കാനല്ലേ നീ വാതിലടച്ചത്. നേരം വിളിക്കുന്നത് വരെ സുബ്ഹാനല്ലാഹ് സമയം കളിയുന്ന ചെറുപ്പക്കാര്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരിക്കലും അനാവശ്യമായി സമയം കളയാൻ പാടില്ല. സമയങ്ങളെല്ലാം അപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാകണം. നല്ലവരായി ജീവിക്കാൻ വേണ്ടി എസ്വൈഎസിന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ പ്രതിജ്ഞ എടുക്കുന്നവരാകണം. അല്ലാഹു അതിന്റെ തൗഫീഖ് ചെയ്യട്ടെ. വബില്ലാഹി അലൽ ജമാഅ സംഘടിത പ്രവർത്തനത്തിന് വലിയ ബറകത്താണ്. എപ്പോഴും ചെറുപ്പക്കാര് സംഘടിക്കുന്നവരാകണം. മൽ ശബ്ദ ശുദ്ധ ഭിന്നാറ് സുന്നത്തു ജമാഅത്തിന് വേണ്ടി സംഘടിക്കുമ്പോൾ മാറി നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവനാരാണോ, ഒറ്റപ്പെട്ടവന്റെ രകത്തിലാണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗൾ പഠിപ്പിക്കുകയാണ്. പോരാ പോരാ, അരേ മുത്തലിബിനങ്ങൾ പറയുന്നത് കണ്ടില്ലേ, ആട്ടിൻകൂട്ടങ്ങളിലേക്കതാ കൊടകിലേക്കൊക്കെ പോകുമ്പോ കാണാം, മകരിബിന്റെ സമയത്ത് ആയിരങ്ങളാകും ആടുകൾ ഇങ്ങനെ തേച്ചുകൊണ്ട് പോകുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗൾ പറയുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് സിംഹം അതിലേക്ക് ഇറങ്ങി വരൂല. ആട്ടിൻകൂട്ടങ്ങൾ ഇങ്ങനെ പോകുമ്പോരാ കാട്ടിൽ നിന്നൊരു സിംഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തോടെ പോകുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് ഇറങ്ങാൻ സിംഹത്തിലേക്ക് ധൈര്യം വരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കൂട്ടത്തിൽ നിന്നൊരാട് മാറി ഒറ്റക്കായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ആട്ടിലേക്ക് സിംഹം ഇറങ്ങി വന്ന് സിംഹം ആട്ടിനെ പിടിച്ചു കൊല്ലുകയാണ്. ഇതുപോലെ സംഘടിത പ്രവർത്തനം നടത്തുമ്പോ ഒറ്റപ്പെട്ട് നിൽക്കുന്നവനാരാണോ അവനെ പിശാചാകുന്ന സിംഹം പിടിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടിത പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നവരാകണം. സംഘടിത എല്ലാ സുന്നത്തു ജമാഅത്തിന്റെ വിഷയത്തിൽ സംഘടിക്കുന്നവരാകണം. അത് പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ, പല സംഘടനകളുണ്ട് എങ്കിലും ആലിമീങ്ങളെ എത്രത്വമില്ലാത്ത ഒരു സംഘടനയ്ക്ക് പറക്കത്തില്ല. ആലിമീങ്ങളെ എത്രത്വം ഈ മണ്ണിൽ നഷ്ടപ്പെടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഭൂമിയിലേക്ക് മുസീബത്തിറങ്ങുന്നത്, അപ്പോഴാണ് ഭൂമിയിലേക്ക് ഹലാക്കിറങ്ങുന്നത്. ലോക ചരിത്രങ്ങളെ വലിയ വലിയ മുസീബത്തിനെ പരിശോധിച്ചാൽ, ലോക ചരിത്രത്തിൽ വലിയ വലിയ രാജ്യങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് പരിശോധിച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതേ കാണാം. ആലിമീങ്ങളെ നേതൃത്വം നഷ്ടപ്പെടുന്നത് എവിടെയാണോ അവിടെയാണ് റബ്ബിന്റെ മുസീബത്ത് ഇറങ്ങുന്നത്. അല്ലാഹു കേരളക്കാരാകുന്ന നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് വലിയ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വം. ആ നേതൃത്വത്തിന്റെ മുകളിൽ അണിനിരന്നുകൊണ്ട് നല്ലവരായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇത് ദുനിയാവിലൊന്നും കിട്ടാനില്ല, ഈ സംഘടന കോടിയതിന്റെ മേലിൽ ഭൗതിക ലോകത്തൊന്നും കിട്ടാനില്ല. നമുക്ക് കിട്ടാനുള്ളത് നാളെ പാരത്രിക ലോകത്താണ്. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്തായി നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ സാഹിത്യോത്സവം നടക്കുന്ന സമയത്ത് എന്റെ നാട്ടുകാരാകുന്ന രണ്ട് കുട്ടികൾ സാധ്യത നിമിഷാനും പാവപ്പെട്ട എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് നാട്ടുകാരാകുന്ന രണ്ട് കുട്ടികൾ. അതാ സാഹിത്യോത്സവം പോകുമ്പോ അപകടത്തിൽ വിട്ടുപോയിരിക്കുകയാണ് പട്ടികയിൽ പെടുത്തണേ. അല്ല ആ ചെറുപ്പക്കാര് വലിയ നേതാക്കന്മാര് അല്ല, ജില്ലയിലേക്കെത്തി ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരല്ല, പോകട്ടെ ഡിവിഷൻ പോലും എത്തിയ പ്രവർത്തകരല്ല, യൂണിറ്റിലും സർക്കിളിലും മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ. പക്ഷേ അവരങ്ങ് മേടിച്ചപ്പോ ഞങ്ങളൊക്കെ കുതിച്ചു പോയത് അമയ്യത്ത് ഞങ്ങളായിരുന്നു ഇവരത്തിന് നന്നായിരുന്നേനെ എന്നാണ്. സുബ്ഹാനല്ലാഹ് മരിച്ചത് മുതൽക്ക്
കബറടക്കി കബറിന്റെ അടുത്ത് അത് കബറടക്കാൻ കഴിഞ്ഞപ്പോ സുബഹാനല്ലോ സാബിറിന്റെ ഇൻഷാദിന്റെ മയ്യത്ത് കബറിൽ കൊണ്ടുവച്ചപ്പോ യസ്സുസഫുകാരി കബറിന്റെ ചുറ്റുമിരുന്നിട്ട് അവരെന്നെ തബാറക്ക് സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഇല്ല ഇല്ല, കുട്ടികാരെ വിട്ടിട്ട് യസ്സുസഫുകാരന് പോകുന്നില്ല. അവിടെ തബാറക്ക് സൂറത്തോടി അതാത്തായി കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞിട്ട് മണ്ണ് വാരിയിട്ട് തസ്ബീത് ചൊല്ലിയിട്ട് കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞ് തൽക്കീരോലി പിരിയുമ്പോ രണ്ട് കൂട്ടുകാരെ യസ്സുസഫുകാരി പിരിയുന്നില്ല. അവിടെ മുസാഫ് എടുത്തിട്ട് നാലു ദിവസം കാലം കബറിന്റെ ചുറ്റും വരുന്നുണ്ട്. അരാ ചാമക്കത്തം ഓടുകയാണ്. എല്ലാ യൂണിറ്റിലും ദിക്റു ഹൽക, മരിച്ചവരെ വീട്ടിൽ ദിക്റു ഹൽക, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പോലും സുബ്ഹാനല്ലാഹ്. സ്റ്റേറ്റിലെ എല്ലാ നേതാക്കന്മാരും വന്നിട്ട് ഈ രണ്ട് മക്കളെ 40 എന്റെ നാട്ടിൽ വലിയൊരു സമ്മേളനം നടന്നോ, നിങ്ങൾ അറിയണോ? ആ രണ്ട് ജോലിക്കാര് മരണപ്പെട്ടപ്പോ നാട്ടിൽ ചെല്ലു ദിക്റു വേറെയുണ്ട്, സംഘടനകൾ ചെല്ലു ദിക്റു വേറെയുണ്ട്, വെറും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മാത്രം ചൊല്ലിയ ദിക്റു 55 ലക്ഷം ദിക്റാണ് എന്നത് പറയട്ടെ. ലക്ഷക്കണക്കിന് യാസീനാണ് ഓതിയെങ്കിൽ, ആയിരക്കണക്കിന് ഖത്മാണ് ഓതിയതെങ്കിൽ, ഈ കേരളത്തിലല്ല, കർണാടകയിലല്ല, വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യയുടെ നാനാഭാഗത്ത് RSCയുടെ KCSന്റെ പ്രവർത്തകരോടൊക്കെ രാജ്യങ്ങളിലുണ്ടോ, അവിടെ എല്ലാം അതാ രണ്ട് പ്രവർത്തകരെ അനുസ്മരണ പരിപാടി നടക്കുകയാണ്. മക്കയിൽ വെച്ചിട്ട് അതാ മയ്യിത്തിന് സ്തോത്രം നടക്കുകയാണ്. ഈ രണ്ട് കുട്ടികൾ മരിക്കുന്ന ദിവസം സുബ്ഹാനല്ലാഹ്, അതാ മിനയിൽ വെച്ചിട്ട് ദുആ നടക്കുകയാണ്. മഹാനായ സുൽത്താനുൽ അറഫ വരി ഭൂമിയിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി അറഫ മണ്ണിൽ വെച്ചിട്ട് മഹാനായ സുൽത്താനുൽ ദുആ ചെയ്യുന്ന ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാസർഗോഡ് ജില്ലയിലെ സാഹിത്യോത്സവിന് പോകുന്ന രണ്ട് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു. അവരുടെ ഈ പർസഹിയായ സ്ഥാനത്ത് വലിയ പദവി നൽകണേ അല്ലാ. അറഫ മരുഭൂമിയിൽ പോയിട്ട് പോലും മഹാനായ സുൽത്താൻ ലമ ദുആ ചെയ്യുന്ന ആയിരിക്കാണോ ഈ രണ്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയ? എന്താണ് അവർ ചെയ്തത്? യസ്സസ്സത്തിന് വേണ്ടി ഓടി നടന്നു, സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഓടി നടന്നു എന്നൊറ്റ കാര്യം കൊണ്ട് കിട്ടിയതാണ്. ഉമ്മമാരെ, നിങ്ങളെ മക്കളെ സുന്നത്തു ജമാഅത്തിന് പറഞ്ഞയക്കുന്നവരാകണം, SYSന് യസ്സസ്സത്തിന് പറഞ്ഞയക്കുന്നവരാകണം. അതിന്റെ പ്രതിഫലം നാളെ നിങ്ങൾക്ക് കിട്ടാറുള്ളത്. നമ്മളെ മക്കളെ സംഘടനകളെ പിന്നാലെ നിറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത് വലിയ വലിയ പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് പറയുമ്പോ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റിയെടുക്കണം. ഉമ്മമാരെ, ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ, അതാ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം തീർന്നു, നിസ്കരിക്കാൻ അവനിക്ക് കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ജീവിതകാലത്ത് അവൻ കാരണമായിട്ടുള്ള മൂന്ന് കാര്യത്തിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, വലദു സാലിഹിയദുല്ല, ഉമ്മാക്ക് വേണ്ടി ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ, ആ മക്കളാണ് യസ്സുസഫുകാർ, ആ മക്കളാണ് യസ്വയസ്സുകാർ. ഉമ്മമാരെ, നമ്മൾ മരിച്ചാൽ ദുആ ചെയ്യുന്ന മക്കളെ, നമ്മൾ സംഘടന പഠിപ്പിക്കുന്നത് അതാണ്, മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്ന സംഘടനയാണ് യസ്സുസഫും യസ്വയസ്സും. അതുകൊണ്ട് നമ്മളെ മക്കളെ സംഘടനാ പ്രവർത്തകരാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നീട്ടി സംസാരിക്കുന്നുണ്ട്. ക്ഷണിക്കുന്നു ഉമ്മമാരോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, എല്ലാവരോടും ഒരൊറ്റ കാര്യം പറഞ്ഞു തൽക്കാലം നിർത്തുകയാണ്. ഇനി നമുക്ക് ഇൻഷാല്ലാഹ് പള്ളിയൊക്കെ വേണം പറയാനുണ്ട്, അപ്പൊ പറയാം. ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് എഴുന്നേറ്റാൽ നല്ലതാണ്, കുറെ നേരമായി ഇരിക്കുന്നു, നിങ്ങളൊന്ന് വരോ, നമുക്ക് മുത്തനബിന്റെ ഒരു മധുഹ പറഞ്ഞിട്ട് തിരിയാല്ലേ വരുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് നമുക്ക് തിരിയാ. പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ ശരീരം ഈ ബോഡിനകത്തൊരു ആത്മാവിനങ്ങ് പടച്ചിട്ടുണ്ട്. ആ ആത്മാവിനങ്ങ് പടച്ചിരുന്നതിനാണ് വലിയ വലിയ അരിഫിങ്ങളാകുന്ന മഹാന്മാര് പറയുന്നത്, എന്റെ ബോഡിനകത്ത് ആത്മാവിനങ്ങ് പടച്ചത് അത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ് ആ ലക്ഷ്യം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ബിയെ കുടിയിരുത്താനാണ് ആത്മാവിനല്ല പടച്ചത്. അവന്റെ ഹബീബിനെ ഈ ബോർഡിനകത്ത് കുടിയിരുത്താനാണല്ല ആത്മാവിനെ പടച്ചത്. ഞാൻ പറയുന്നു, നമ്മുടെ ആത്മാവിനകത്തൊരു ഹബീബ് കുടിയിരിക്കണം. ആ ഹബീബിനെ വല്ലാതെ മഹത്വപ്പെടുത്തണം. പറയട്ടെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരി, ഞാനിത് പറയുന്നത് നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കണം. പറയുന്ന ഒരു കാര്യം, ഈ ഭൗതിക ലോകത്തെ എല്ലാ സ്നേഹങ്ങളും മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന സ്നേഹങ്ങളാണ്. ഒരു ഭാഗത്ത് സിനിമാ നടന്മാരെ, സിനിമാ നടിമാരെ, ക്രിക്കറ്റ് താരന്മാരെ, ഫുട്ബോൾ പ്രേമികളെ സ്നേഹിച്ചു നടക്കുന്നവര്, അതുപോലെ കൂടക്കടിക്ക് കൂടെ പഠിക്കുന്നതിന്റെ പെൺകുട്ടിയെ സ്നേഹിച്ചു നടക്കുന്നവര്, കാണാൻ തൊലിയിലൊരൽപ്പം വെളുപ്പ് കണ്ടപ്പോൾ അതിന്റെ പിന്നാലെ കൂടിക്ക് പ്രേമിച്ചു നടക്കുന്നവര്, ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരെ, ഇവിടത്തെ എല്ലാ പ്രേമങ്ങളും എല്ലാ സ്നേഹങ്ങളും അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന പ്രേമങ്ങളാണ്. അത് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പ്രേമമാണ്. ഒരു ചെറുപ്പക്കാരൻ പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു പെണ്ണ് താൻ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ പ്രേമം സഫലീകരിക്കാത്തതിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഇങ്ങനെ എത്രയെത്ര ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനെ പ്രേമമെന്ന് മുത്തപ്പോ ജാതിയും മതം വർഗം കളറ് നോക്കാറ് മറ്റവന്റെ കൂടെ ഇറങ്ങിപ്പോയി വലിയാണ് ആഹാരം നഷ്ടപ്പെടുത്തുന്ന ഉമ്മമാര്. ഇങ്ങനെ ഭൗതിക ലോകത്തെ എല്ലാ സ്നേഹങ്ങളും മനുഷ്യനെ നശിപ്പിച്ചു കളയുകയാണ് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെയുള്ളൊരു സ്നേഹം, ആ സ്നേഹം മനുഷ്യന്റെ ഭൗതിക ലോകത്ത് വലിയ സ്ഥാനം ഉയർത്തുകയാണ്. അവനെ മരിക്കുന്ന സമയത്ത് അവനെ രക്ഷപ്പെടുത്തുക, അവനെ കബറും രക്ഷപ്പെടുത്തുക, അവനെ ആഖിറത്തിന് രക്ഷപ്പെടുത്തുക, അവനെ സ്വർഗത്തിന് കടത്തിക്കളയുക. റബ്ബിന്റെ വിധായിനെ കാണാനത് കാരണമാണ്. ബുദ്ധനബിയുടെ തൃക്കല്യാണത്തിന് കൂടാനത് കാരണമാണ്. എല്ലാത്തിനും കാരണമാകുന്നൊരു സ്നേഹമുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാത്തിനും കാരണമാകുന്നൊരു പ്രേമമുണ്ട്. അതുവരെ ഒരു സ്നേഹം മാത്രമാണ്. അതാണ് മദീനയിലെ രാജാവ് പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ച് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഹബീബ് മദീനയിലെ രാജകുമാരൻ ഹബീബായ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ അനേതാവിനോട് വല്ലാതെ മഹബ്ബത്ത് വെക്കുന്നവരാകണം. മനസ്സാകുന്ന കൊട്ടാരത്തിലേക്ക് ഹബീബ് ഞങ്ങൾ കയറ്റിവെക്കണം. വേണ്ടാത്ത വിചാര വികാരങ്ങളെ മാറ്റി വലിച്ച് വലിച്ചെറിയുന്നവരാകണം. എന്നെ ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്നേഹം പുറകെ പിടിക്കണം. അത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് لديك وسيلته فضل علي بفضل جودك أسعدي മഹാന്മാരൊക്കെ പാടിയതും അങ്ങനെ തന്നെയാണ്. അവിടെയോടുള്ള ഹുപ്പല്ലാതെ വേറെ നോക്കുന്നത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും ആഗ്രഹിച്ചത് അങ്ങനെയാണ്. എനിക്ക് മദീനയിലെ രാജാവിന്റെ മഹത്വത്തം കിട്ടണം, അവിടുത്തെ ഹുപ്പം എനിക്ക് കിട്ടണം. ഉമ്മമാരെ, ഇസ്മയ്യസ്സുകാരെ, മുസ്ലിം ജമാഅത്തിന്റെ ഉപ്പമാരെ, ഓ എന്റെ എസ്എസ്എഫിന്റെ വിദ്യാർത്ഥികളെ, വേണ്ടാത്ത വിചാര വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഹബീബിനെ കൊണ്ടും പറയുന്ന രാത്രി കിടക്കാൻ കിടപ്പറയിലേക്കൊന്ന് ചെന്നാൽ ഒരു ഉറപ്പ് കിടപ്പറയിലേക്ക് എങ്ങനെ ചെന്നിട്ടൊരു ഫാത്തിഹ ഓതി ഒരു മൂന്ന് കുൽഹു എന്ന ഓതി ഔദറബിൽ ഫലഖോലു ഖുൽ റബ്ബിനാ സൂദി ഒന്ന് കയ്യിലേക്ക് കൂടിയിട്ട് ശരീരം മുഴുവനും അങ്ങ് തടകിട്ടൊരായത്തിൽ കുറിച്ച് ഓതി വേണ്ട വേണ്ട ഇനി മൊബൈൽ വേണ്ട ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും വേണ്ട ഉറക്കം വന്നിട്ടില്ല ആയത്തിൽ കുറിച്ച് ഓതൊന്നും എല്ലാം ചാരിക്കണമിട്ടു ഒരു തസ്ബീഹിന്റെ മാലിങ്ങനെ കയ്യിൽ വിളിച്ചിട്ടു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آله وصحبه وسلم ورقم برمضان مرمضان 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 مر
അങ്ങനെ സ്വലാത്തു ചൊല്ലി ചൊല്ലി ചൊല്ലിട്ടു അതാ ഇവൻ കടന്നിറങ്ങുന്നു. മാസങ്ങൾ അങ്ങനെ നിന്നപ്പോ ഇവൻ കടന്നിറങ്ങുന്ന സമയത്ത് ഒരാള് കിനാവിലൂടെ വരിക വന്നിട്ട് കടക്കുന്ന മനുഷ്യനോട് അസനാണ് അറിയിക്കും ഉറപ്പത്തില്ല. ഈ കടക്കുന്ന സ്വലാത്ത് ചൊല്ലി 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 ഉറക്കം കുടിച്ച മനുഷ്യന് സലാം അടക്കിട്ട് ചോദിക്കുക, നിങ്ങളാരാണ് നിങ്ങളാരാ? വന്ന ചെറുപ്പക്കാരൻ പറയുന്ന, മോനെ എന്റെ പരിചയമില്ലേ, നീ ഉറക്കം വരുന്നവരെ ആയിരിക്കാൻ സ്വലാത്ത് ചൊല്ലിയപ്പോ അതെന്റെ ഹബീബിനിക്കാണ്. എന്നാല ഹബീബ് ഞാനാണ് മോനെ കിനാവിലൂടെ വന്നിട്ട് മുത്തരവി എന്ന് പറയുമ്പോ ഈ മനുഷ്യനതാ ഉറക്കിലൂടെ കടന്ന സ്ഥലത്ത് ഞാൻ തോൽക്കുകയാ മുത്തരവിന്റെ കൈയൊന്ന് ചുംബിക്കുകയാ അവിടുത്തെ കാൽപാദമൊന്ന് മുത്തുകയാ മുത്തരവിന്റെ ശരീരം ഈ ചുണ്ടിലേക്ക് തട്ടിയോ ഇല്ല ഇല്ല ഈ പാവപ്പെട്ട ഞാൻ നിന്ന നരകത്തിന് കടക്കില്ല നമ്മൾ നരകത്തിന് കടക്കില്ല മുത്തരവിന്റെ ശരീരം തട്ടിയ ഒരാള് നരകത്തിന് കടക്കില്ല. അത് ജീവിതത്തിലും അങ്ങനെ തന്നെ വഫാത്തിന്റെ ദിവസവും അങ്ങനെ തന്നെ. അതുകൊണ്ട് പറയുന്നു ജീവിതങ്ങളെ കൊണ്ട് നയിക്കുന്നവരാകണം, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകളെ മുത്തരവിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നവരാകണം. നല്ലോണം സ്വലാത്ത് വന്നു ഒരു നിറപ്പിയുള്ളവന്റെ നല്ല നിലക്ക് സ്വാഗതം ചെയ്തുകൊണ്ടോ വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തു. ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. അൽമലിക്കും ജബ്ബാറായ അല്ലാഹു ഞങ്ങളെ സരസ്വതി സബൂലാക്കടും റഹ്മാനാ. നീ നമ്മളെ സരസ് കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരു പരിപാടി നടത്താൻ എല്ലാ സൗകര്യം ചെയ്തു തന്ന, ഞാൻ പേരിവിടെ പറയുന്നില്ല, അർഹമുർ റാഹിമായ റബ്ബേ, അദ്ദേഹത്തിന്റെ മനസ്സ് നിനക്കറിയാം, മനസ്സ് നിനക്കറിയാം. എന്തിനാണ് മുത്തരവിന്റെ മധുഹ പറയാനും തീന് പറയാനും സ്വന്തം വളർത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒഴിവാക്കി തന്നത്? അതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ, പകരം നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ, ഞങ്ങളെ സരസ്വതി കബൂലാക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, ദിവസങ്ങളായി ഓരോ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളെ യൂണിറ്റിലെ നേതാക്കന്മാര് എത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്നത്. നീ പകരം സ്വർഗം നൽകണേ അല്ലാ, എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. ഒരു മൂന്ന് സ്വലാത്ത് മദീനയിലേക്ക് സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم اللهم നമ്മുടെ സദസ് സ്വീകരിക്കുമാർ അങ്ങട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ ഇൻഷാല്ലാ. പല പ്രവാസി സുഹൃത്തുക്കളും പല നിരക്കും സഹകരിച്ചവർ ലൈവല്ല ഉണ്ടായത് അല്ലേ, നമ്മുടെ ലൈവിൽ ഇവിടെ പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അതെല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുആർക്കാൻ വേണ്ടി പോവാൻ കൈ പിടിക്കണം, ഒന്ന് കൈപിടിക്കണം. എന്റെ കൈ പൈസ കൊടുത്തിട്ടില്ല, പൈസ ഇല്ലെങ്കിൽ വേണ്ട, ഉള്ളൊരു പൈസ ഇല്ലെങ്കിൽ കൈ തരണം. പുസ്തകം പൈസ കൊടുത്തിട്ടില്ല, അള്ളാഹ് വർക്കത്ത് ചെയ്യട്ടെ. ഒരു കുട്ടി മരണപ്പെട്ട അള്ളാഹു കുട്ടി മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടിയാകട്ടെ, അത്ര എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ. എല്ലാരും പറഞ്ഞു പൈസ ഉള്ളാളും പറഞ്ഞു ഇല്ലാത്തവളും പറഞ്ഞു. صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد يا ربي صل عليه وسلم.
الحمد لله رب العالمين الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمة